ചുവപ്പ് നാടയിൽ കുരുങ്ങി ജീവിതം തന്നെ ഇല്ലാതെ പോകുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്ക് ചുറ്റും. അതേ അവസ്ഥയിലാണ് ഗിരീഷിന്റെ കൈപിടിക്കാൻ സ്നേഹമുള്ള ഒരുപാട് മനസ്സുകൾ എത്തിയത്. തിരിച്ചു നടക്കുകയാണ് ആ കുടുംബം നന്മയുടെ നല്ല വഴിയിലൂടെ. ഉള്ളേരിയിലെ ഗിരീഷിന്റെ കുടുംബത്തെ നമ്മൾ എല്ലാവരും അറിയും. ജീവിത പ്രശ്നങ്ങളുമായി സർക്കാർ ഓഫീസിൽ കയറിയിറങ്ങി കാലം കഴിച്ച നമുക്ക് പരിചയമുള്ള ഒരുപാട് പേർക്ക് ഗിരീഷിന്റെ മുഖമാണ്. ഓട്ടോ ഡ്രൈവറാണ് ഗിരീഷൻ. ഭാര്യയും രണ്ടു പെൺകുട്ടികളുമുണ്ട്. സ്വന്തമായി വീടോ വീടുണ്ടാക്കാനുള്ള സാമ്പത്തിക അവസ്ഥയോ ഇല്ലാത്തതുകൊണ്ട് സർക്കാരിന്റെ ഭവന പദ്ധതികൾക്കായി അപേക്ഷ വച്ചാണ് ഗിരീഷിന്റെ നടപ്പ് തുടങ്ങിയത്. പക്ഷേ ഒരു പദ്ധതിയിലും ഉൾപ്പെട്ടില്ല, ഒരു വ്യവസ്ഥിതിയും കനിഞ്ഞില്ല. അവസാന കച്ചിത്തുരുമ്പായി കണ്ട ലൈഫ് പദ്ധതിയിലും സാങ്കേതിക കാരണം പറഞ്ഞ് തഴയപ്പെട്ടു. ആത്മഹത്യയല്ലാതെ മറ്റു വഴിയില്ലെന്ന് പറയുമ്പോൾ ഗിരീഷിന്റെയും കുടുംബത്തിന്റെയും കണ്ണു നിറഞ്ഞു. മാതൃഭൂമി ന്യൂസിന്റെ വാർത്തയിലൂടെ ഈ സമരം വലിയ ചർച്ചയായി. ഞങ്ങൾ അവരുടെ വീട് തിരഞ്ഞുപോയി. വീടായിരുന്നില്ല, ഷീറ്റിട്ട് മറച്ച ഒരു കൂര. പോയ 11 വർഷങ്ങൾ അവർ ജീവിച്ചു തീർത്തത് ഇവിടെയാണെന്ന് വിശ്വസിക്കാനാകുമായിരുന്നില്ല. അവിടെ വെച്ച് ഗിരീഷിന്റെ മകൾ ആര്യ പറഞ്ഞ വാക്കുകൾ കേൾക്കുന്ന ഏതൊരാളുടെയും നെഞ്ചു പിളർത്താൻ പോന്നതായിരുന്നു. കാരണം കണ്ടാൽ അറിയാം ഞങ്ങളെ വീടിന്റെ അവസ്ഥ. ഒറ്റ മുറിയുള്ളത്, കുളിക്കാൻ കുളിമുറിയില്ല, കക്കൂസില്ല, കഷ്ടപ്പാടാ. അതുമല്ല ഇതിനുള്ളിൽ കൂടിയൊക്കെ രാത്രി കിടക്കുമ്പോൾ ഓരോരുത്തരെ കണ്ടുനോക്കുകയും ചെയ്യും. അങ്ങനെ പല പ്രശ്നങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാക്കി. ഈ കണ്ണുനീർ കാണാൻ ആളുണ്ടായി. വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു. സഹായ സന്നദ്ധരായി നിരവധി ആളുകൾ മുന്നോട്ട് വന്നു. പേരു പുറത്തു പറയാൻ തയ്യാറാകാത്ത ഒരു പ്രവാസി 600,000 രൂപ അയച്ചു നൽകി. വീട് നിർമ്മിക്കാൻ ആവശ്യമായതെല്ലാം നൽകുമെന്ന് നന്മ പറ്റാത്ത മനസ്സുകളുടെ ഉറപ്പ് വന്നു. അക്കൗണ്ടിൽ 200,000 മുകളിൽ പണമെത്തി. പ്രളയം തിരിച്ചടിയായെങ്കിലും കേരളത്തിനൊപ്പം ആര്യയുടെയും അഞ്ജലിയുടെയും സ്വപ്നങ്ങളും ഉയർത്തെഴുന്നേറ്റു. കോൺഗ്രസ് പ്രവർത്തകർ വീട് നിർമ്മിക്കാൻ ആവശ്യമായ സാമഗ്രികൾക്കായി സ്പോൺസർമാരെ കണ്ടെത്തി ഏകോപിപ്പിച്ചു. ഗിരീഷിന്റെ സ്വപ്നക്കൂട് അവസാന മിനുക്കുപണികളിലാണ് ഇപ്പോൾ. വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയും എത്തിയതിൽ എല്ലാവരും സഹായിച്ചുകൊണ്ടാണ് ഇത്രയും എത്തിക്കാൻ കഴിഞ്ഞത്. അത്രയും ഗതികെട്ട ഒരവസ്ഥയാണ് കൊണ്ടാന്ന് ഞങ്ങൾ അന്ന് പഞ്ചായത്തിൽ പോയിരുന്നത്. അത് പഞ്ചായത്ത് അധികൃതർ കണ്ടിട്ടില്ലെങ്കിലും നല്ലവരായ ജനങ്ങൾ, കോടിക്കണക്കിന് ജനങ്ങൾ കണ്ട് അവർക്ക് മനസ്സിലായി ഞങ്ങളുടെ അവസ്ഥ. അങ്ങനെ നല്ല മനസ്സുള്ളവർ സഹായിച്ച് ഇത്രയും വരെ എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. കരഞ്ഞുകളഞ്ഞ വർഷങ്ങൾക്ക് വിട, ഇവിടെ ഇപ്പോൾ ചിരി പൂക്കുന്നു. തനിച്ചല്ലെന്ന് ഈ പെൺകുട്ടികൾക്ക് ധൈര്യം പകർന്ന് സ്നേഹത്തിന്റെ ലോകം അവർക്ക് ചുറ്റും വലം വയ്ക്കുന്നു.